ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഒത്തിരിയായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി തോന്നുന്നു ക്ലബ് ഹൗസിൽ കയറിയിട്ട്. ഞാൻ ഈ ജോസമാഷിന്റെ വിഷയം കണ്ടതുകൊണ്ട് കയറിയതാണ്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കമന്റ് ഇന്നലെ, ഒരു പോസ്റ്റ് ആണ്. ബാസിത് ആൽവി എന്ന ഒരു യുവാവാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഫേക്ക് ഐഡി അല്ല. ആ പോസ്റ്റ് നമ്മളൊന്ന് കാണേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നും ഞങ്ങൾക്ക് മാതൃകയും ഉദാഹരിക്കപ്പെടാൻ തക്ക യോഗ്യതയുള്ളവരുമാണ്. ചോര കൊടുത്ത് കിട്ടുന്ന പട്ടങ്ങളെക്കാൾ അനിർവചനീയമായ സ്ഥാനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നീതിമാന്റെ പുസ്തകത്തിൽ നിങ്ങൾ തോൽക്കുകയില്ല. അള്ളാഹു സത്യം. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾക്കു വേണ്ടി അറ്റുപോകാത്ത ഞങ്ങളുടെ കൈകൾ പ്രാർത്ഥനാ നിർഭരമാകും. സഹോദരങ്ങൾ വിശ്രമിക്കുക, ഞങ്ങളും തളരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടുമുട്ടാം ഒന്നുകിൽ തടവറയിൽ അല്ലെങ്കിൽ മഹശ്ശറയിൽ, ഇൻഷാ അള്ളാഹ്. നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാല് നമുക്ക് അള്ളാഹു മതിയെന്ന്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും കൂടി നമ്മൾ അറിയണം. നമ്മുടെ ജോസുമാഷ് പറഞ്ഞു, പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരകൾക്ക് കിട്ടുന്ന നീതിയാണെന്ന് വിശ്വസിക്കുന്നില്ല, രാജ്യത്തിന്റെ നീതി നടപ്പാക്കുന്നു എന്ന് മാത്രം. എന്നെ വെട്ടിയ പ്രതികളും ഇരകളാണ്. പ്രാകൃതമായ വിശ്വാസത്തിന്റെ ഇരകൾ. ഞാനും ജോസുമാഷിന്റെ അതേ ആശയക്കാരിയാണ്. നമ്മളിപ്പോ ഈ ടൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കേട്ടോ. ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 33-ാമത്തെ വചനത്തിൽ പറഞ്ഞ അതേ ഖുർആനിന്റെ നിയമവും നീതിയുമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ വിധി വന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് രണ്ടു തരം പ്രതികരണങ്ങളാണ്. അതായത്, തന്റെ ജീവിതം മുഴുവനും ഈ ഒരു ഗോത്ര പുസ്തകം കാരണവും ഈ ഇസ്ലാം മത തീവ്രവാദികൾ കാരണവും ബലിയർപ്പിക്കപ്പെട്ട, മരണത്തോടു മല്ലിട്ടിട്ട് തിരികെ വന്ന, ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായ നിസ്സഹായനായ ഒരു പാവം സാധു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തെ ശിക്ഷിച്ചവരോട്, അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചവരോട്, കൈയും കാലും വെട്ടി എറിഞ്ഞവരോട് അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ ആ കണ്ടത്. ഇനിയുള്ളത്, ആ ക്രൂരകൃത്യം ചെയ്തവരെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് അവരെ ന്യായീകരിക്കുന്ന ആളുകളെയാണ്. ക്രൂരകൃത്യം ചെയ്യുന്നവർക്ക് വെറും ഒരു ആവേശം മാത്രമേ ഉള്ളൂ. ഇപ്പോ അബ്ദുൽ നാസർ മദനി കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയതിൽ ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മദനി. അദ്ദേഹം പറഞ്ഞത് ജോസഫ് മാഷിന്റെ കൈയും കാലും ആയിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത്, തലയായിരുന്നെന്നും ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കണമായിരുന്നെന്ന്. അപ്പൊ ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. അബ്ദുൽ നാസർ മദനിക്ക് മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകളുടെ പിന്തുണയുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേൾക്കുന്ന, വളരെ വൈകാരികമായിട്ടാണ് അബ്ദുൽ നാസർ മദനി അത് പ്രസംഗിക്കുന്നത്, അത് കേൾക്കുന്ന എത്ര അടിമകൾക്ക് എന്നെ പോലെയുള്ള ആളുകളുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ കളിക്കണമെന്നുള്ളത് പോലെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. മതേതരത്വം നടിച്ചിട്ട് നമുക്ക് ചുറ്റും കൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദി പുറത്തു വരുന്നത് അവർക്കൊരു അവസരം ലഭിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അവരത് പുറത്തെടുക്കാത്തത്. പക്ഷേ എല്ലാ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഈ ഒരു കഠിനമായ ആശയങ്ങളും പേര് നടക്കുന്ന, ഖുർആനികപരമായ ചിന്തകളുമായി നടക്കുന്ന ഓരോ മുസ്ലിം തീവ്രവാദികൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ രണ്ട് പ്രതികരണങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ജോലി പോയി, ഭാര്യ ആത്മഹത്യ ചെയ്യപ്പെട്ടു, ഒരു അദ്ദേഹത്തിന്റെ മകനെ ക്രൂരമായി പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരു മനുഷ്യനെന്നുള്ള പരിഗണന പോലും കൊടുക്കാൻ സാധിക്കാത്തത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല. ഈ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകം ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ മതം എത്രമേൽ 3 വയസ്സുമുതൽ മാരകമായി നിർബന്ധിച്ച് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഈ മതവിഷം അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോസഫ് മാഷ് കൃത്യമായി പറഞ്ഞു വെച്ചത് ഇവരും ഇരകളാണെന്ന്. അപ്പോൾ യഥാർത്ഥ വേട്ടക്കാരാരാണ്? ഖുർആനിനെയാണ് ഞാൻ വേട്ടക്കാരനായി കാണുന്നത്. ഞാൻ ഇവരെ ആരെയും പറയില്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഈ ചിന്താഗതി ഇന്നും ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ആധുനിക ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പുസ്തകം വിചാരണ ചെയ്യപ്പെടേണ്ടുന്ന കാലഘട്ടം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യവും അവരുടെ ജീവിത സാഹചര്യങ്ങളും മദ്രസ പഠനങ്ങളും ഈ ഗ്രന്ഥവും ഒക്കെയാണ് അവരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്താണ്? ചെറിയ പ്രായം മുതൽ ഇവരിങ്ങനെ ക്രിയേഷനാണ്, ഇവരിങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയായായി വരികയാണ്. ഒടുവിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റ് ആകുവാണ്. നമ്മുടെ പ്രവാചകനെ പറയുന്നവർ, നമ്മുടെ പ്രവാചകനെ വിമർശിക്കുന്നവർ, നമ്മുടെ പടച്ചോനെ ഇപ്പൊ നാല് പേര് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നബിയെ പറയുന്നവർ ഇനിയും അവരിവിടെ ജീവിച്ചിരിക്കണ്ട എന്ന്. കഴിഞ്ഞ ദിവസം നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, അദ്ദേഹം ഘോര ഘോരമായി പ്രസംഗിക്കുവാണ്. ഒരുത്തൻ മാത്രമേ വീണിട്ടുള്ളൂ, ആരെ? മറുനാടൻ ഷാജൻ. ഇനിയും വീഴാൻ ഏറെയുണ്ട്. അതുപോലെ മറുനാടൻ ഷാജനെ വീഴ്ത്തിയതിന്റെ പേരിൽ അൻവറിന് ഞാൻ ഒരു ബിരിയാണി വാങ്ങി തരാം, ഇനിയും വീഴ്ത്തേണ്ടത് ജാമിദായാണ്. എങ്ങനെയുണ്ട്? അപ്പോ എന്റെ തലയെടുക്കാൻ എപ്പോഴേ ഇവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതെന്താണെങ്കിലും അവർ എടുക്കുന്നുള്ള കാര്യം നമുക്കറിയാം, അതൊന്നും പ്രശ്നമല്ല. എന്താണെങ്കിലും ഒരു ദിവസം മരിക്കും. ഈ സംസ്കാരമാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളുടെ തല ഇവർ അറുത്തിടും, ഒരു സംശയവുമില്ല. ഇത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഈ മനുഷ്യനോട്, നമ്മുടെ സമുദായമാണ് ഇയാളോട് വഞ്ചന കാണിച്ചത്, ഇയാളോട് ചതി കാണിച്ചത്, എന്നിട്ടും ഈ മനുഷ്യനോട് ഇവർക്കുള്ള പക എന്താണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുഹമ്മദ് എന്ന പേര് അദ്ദേഹം എഴുതിപ്പോയി. മുഹമ്മദ് എന്ന് എഴുതിപ്പോയില്ലേ? കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ നടന്ന ഒരു ഡിബേറ്റിൽ കെന്നഡി ഏതോ രാജ്യത്ത് പോയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പേര് ജോസഫ് കെന്നഡി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോളെ. അപ്പോ തൊട്ടടുത്ത് ഓബ്ദുള്ള ഇരിക്കോട് ക്ലോസറായിട്ട് അദ്ദേഹം പറയാണ്, അപ്പോഴേ കെന്നഡിയെ വെക്കണമായിരുന്നു. കാരണം ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗോത്ര മത പുസ്തകത്തിന്റെ ആശയങ്ങളാണ്. ഈ പ്രാകൃതമായ മതചിന്തകളാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എത്ര പേരുടെ ചോര കണ്ടാലും ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇനി നമ്മൾ വിചാരിക്കും, ഇപ്പൊ പലപ്പോഴും കൊടുത്തോട്ടം പശു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരിക്കലും മുസ്ലിം സുഹൃത്തുക്കളോട് എതിരല്ല. അവരേത് രൂപത്തിലുള്ള സംവാദത്തിന് വന്നാലും എന്റെ വാതിലുകൾ തുറന്നിടും, അവരുമായിട്ട് ഞാൻ സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോകും. എന്റെ വീട്ടിൽ പുതിയ പായ ഉണ്ടായിരുന്നു, ഞാൻ അവർക്ക് നമസ്കരിക്കാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് അവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ്. അത് ഒരു പക്ഷേ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററുടെ കൾച്ചറാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ രൂപത്തിലുള്ള ഒരു സ്വീകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ മതേതരനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ വെറുതെ ഇവരുമായി ജോസ് മാഷ്ടെ വിഷയം ഒന്ന് സംസാരിച്ചു നോക്ക്, അതല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്ക്. ഒന്നും നമ്മൾ കൂട്ടിച്ചേർക്കണ്ട, ഒന്നും കുറയ്ക്കേ വേണ്ട. ഖുർആനിലുള്ള ഹദീസിലുള്ള ഏതെങ്കിലും ഒരു വസ്തുതയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അവരുമായിട്ടൊന്ന് ചർച്ച നടത്തി നോക്ക്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രവാദി സർവ സീമകളും സദാചാരത്തിന്റെ സീമകളും ആതിഥ്യ മര്യാദകളും ഒക്കെ ലംഘിച്ച് പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഇപ്പോ പോപ്പുലർ ഫ്രണ്ട്കാർ ചെയ്തത് തെറ്റാണ് എന്ന് ആരാ പറയുന്നത്? അവരെവിടെയാ പറയുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഖുർആനിൽ വേണ്ടയ്ക്ക അക്ഷരത്തിൽ കിടക്കണം. അഞ്ചാം അധ്യായമായ മാഇദയിലെ 33-ാമത്തെ വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പടച്ചോൻ വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറഞ്ഞു, വേട്ടടാ, എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിച്ചേക്ക്, അവരെ കൊന്നുകളഞ്ഞേക്ക്, നാടുകടത്തിയേക്ക്, ക്രൂശിച്ചോ. ഇത് ഈ ലോകത്തിലുള്ള ശിക്ഷയാണ്, പരലോകത്ത് അവന് വേറെ ഞാനും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഇതുപോലെയുള്ള മതവർഗീയ ചിന്തകള് ഈ ഖുർആനിനകത്തും ഹദീസിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇത് തുറന്നു പറയുന്നതാണ് പല ആളുകൾക്കും പ്രശ്നം. ഈ പറയുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ ഈ ഗ്രന്ഥമുണ്ട്, ഈ ഗ്രന്ഥത്തിനകത്ത് ഇതുണ്ട്. നമ്മുടെ വീട്ടുമുറ്റ തെറ്റി നിൽക്കുകയാണ് തീവ്രവാദം എന്ന് കൂടി മനസ്സിലാക്കണം. എന്തിനാണ് മുസ്ലിങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവര് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയില്ലേ? അതുകൊണ്ട് കുപ്പായങ്ങൾക്കു മീതെ, എന്താ, കഴുത്തുകൾക്കു മീതെ നിങ്ങൾ വെട്ടിക്കോ, വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിയെടുത്തേക്ക് എന്നൊക്കെ പറയുന്ന ഖുർആൻ വചനങ്ങൾ മുസ്ലിം ജനത പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതൊക്കെ പഠിച്ചു വന്നോട്ടെ, നമുക്ക് കാണാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ പാകിസ്ഥാന് ജയ് വിളിച്ചു. ഇവിടെ ഏക സിവിൽ കോഡ് വരുന്നത്, ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ വിഷയങ്ങൾ. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരത്തെ ഇപ്പോഴും മാറ്റാൻ സാധിക്കാതെ മുസ്ലിം പുരുഷന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ പോലും നമുക്ക് നമ്മുടെ കേരളക്കരയിൽ കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
ഈ ഗോത്ര പുസ്തകത്തിന്റെ സംസ്കാരമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ ഒരിക്കലും പ്രകോപിതരാക്കരുത്. ഇവർ പ്രക്ഷോഭകാരികളായാൽ 1921 സമാനമായ രൂപം ഇവിടെ ആവർത്തിക്കുമെന്ന് ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭയമാണ്. കാരണം 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. 21 നൂറ്റാണ്ടിന്റെ മുദ്രാവാക്യമാണത്. എന്നാൽ 1921 വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? 10 രൂപയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. ആ രൂപം ഇനിയും കേരളക്കരയിൽ ആവർത്തിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നന്ദി. ജമദ ടീച്ചറെ താങ്ക് യു. മെഹബൂബ് ചോദിക്കുന്നു, തലതിരിഞ്ഞുള്ള തല ആർക്കാണ് വേണ്ടത്? ഏതാണ് ആ പൊട്ടൻ? മെഹബൂബെ, തല തിരിഞ്ഞിരിക്കുന്നവർക്ക് തല നിവർന്നിരിക്കുന്നവരുടെ തല എങ്ങനെ തോന്നും? അതായത് ഈ ലോകത്തിൽ തലതിരിഞ്ഞു പോയ പല കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ തിരിഞ്ഞിരിക്കുന്നവർക്കും ചരിഞ്ഞ് പലയിടത്തിരിക്കുന്നവർക്കും അങ്ങനെ ചിലതൊക്കെ തോന്നും. ആ തോന്നൽ മാറണമെങ്കിൽ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ഖുറാനും ഹദീസും ഒക്കെ പോയി ഒന്ന് വായിച്ചിട്ട് വാ മെഹബൂബെ. എന്തിനാണ് ഇത്രയും പേരിരിക്കുന്ന റൂമിൽ തേയാൻ വരുന്നത്? അപ്പുറത്ത് വന്ന് തേയുന്നത് പോരെ, ചോദിച്ച് വാങ്ങിക്കല്ലേ. ഒരു മനുഷ്യൻ മിണ്ടിയില്ല. അപ്പൊ ഇത്ര നേരം മിണ്ടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരായിട്ട് ഹാഷിമിന് തോന്നില്ല. ഈരാട്ട് വേട്ടക്കാരൻ ഹാഷിമെ നബി നിന്ന് നടത്തുന്നതന്നെ താഴെപ്പേരി. എന്തുവാ എങ്ങനെ അതെ, ഞങ്ങള് കേട്ടോണ്ടിരിക്കുന്നു. പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യമായണ്ട കേട്ടുകൊണ്ടിരുന്നേ. അല്ല, പറഞ്ഞതിൽ ഏതെങ്കിലും എന്തെങ്കിലും കാര്യം തെറ്റുണ്ടായിരുന്നെങ്കിൽ ഇടപെട്ടേനെ. ഹാഷിമിനെ പോലുള്ളവര് വന്ന് ഖുറാനിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുമ്പോഴും ഉള്ളത് ഇല്ലെന്ന് പറയുമ്പോഴും ഒക്കെ ഞങ്ങൾ ഇടപെടില്ലേ? അങ്ങനെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെട്ടേനെ. അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയെങ്കിൽ ഹാഷിം ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ, എന്തായിരുന്നു തെറ്റായി താങ്കൾക്ക് തോന്നിയത്? ഏത് ചെറുപുഴകളിലും കടലിൽ തന്നെ വരും എന്ന് പറഞ്ഞാൽ അച്ഛനിന്റെ റൂമിൽ തന്നെ സംഗതി എത്തി. ഇയാൾക്ക് വല്ലതും പറയാനുണ്ടോ ഹാഷിമേ? ഒന്നും പറയാനില്ല. വെടിക്കെട്ട് പൊട്ടിച്ചാറോ? ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ആ മിണ്ടാതെ ഇട്ടിരുന്നു. ഒരു തേങ്ങ ഇട്ട് അറിയില്ല. എം ആ പറയാം, കേൾക്കാൻ പറ്റുമോ? കേൾക്കാമല്ലോ. തെറി പറഞ്ഞ കേൾക്കാൻ പറ്റില്ല. 2021 ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈയാടെ ജോസഫ് മാഷിന്റെ. അതിനകത്ത് അയാൾ പറയുന്നുണ്ട് അയാളുടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ ശ്രമിച്ചതാണ്. ഒരു പ്രായമായ വ്യക്തിയെ അയാള് ഇയാള് എന്നൊക്കെ പറയുന്ന സംസ്കാരം മക്കളെ ആരാ പഠിപ്പിച്ചേ? അത് ഈ നല്ല അപ്പനും അമ്മയും വളർത്താത്തതിന്റെ കുഴപ്പമാണ്. അവരോട് പറയണം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം, വൃദ്ധനായാലും വിട്ടുമാറില്ല എന്ന്. പ്രായമുള്ള ഒരു വ്യക്തിയെ കുറിച്ച്, പ്രത്യേകിച്ച് ഒരു പ്രൊഫസറെ കുറിച്ച് പറയുമ്പോൾ, ഒരു മര്യാദ, അദ്ദേഹംനോ ആ വ്യക്തിയെന്നോ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്ത് പഠിച്ചു വ്യത്യാസമുണ്ട്. അല്ല, മുഹമ്മദിനെ അയാളെന്ന് പറയോ? അദ്ദേഹം അത്രയൊക്കെ ഒരു ഇതേ ഉള്ളു, വലിയ തെറിയൊന്നും അല്ലല്ലോ. അവനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നമ്മുടെ സംസ്കാരം ആൾക്കാര് കാണട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഖുർആനികപരമായ ശിക്ഷയാണ് പോപ്പുലർ ഫ്രണ്ട്കാർ നടപ്പിലാക്കിയത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല എതിരഭിപ്രായവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് ചർച്ച ചെയ്യാം. മുഹമ്മദിന് മൈക്ക് എടുക്കാം. തീരുമാനമായോ? വെടി തീർന്നോ? ഹാഷിമേ, ഈ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയുന്നില്ല, വെറുതെ ചൊറിഞ്ഞു മേടിക്കില്ലേ? കൂമ്പ് വാടിപ്പോയ ഒരു മനുഷ്യൻ കമന്ററി പറയാൻ ഇവിടെ വെച്ചിരിക്കുന്നതല്ലോ. ഒന്നും പറയാനില്ലെങ്കിൽ താങ്കൾക്ക് പോകാം. അല്ല, ആകാശമാണോ ഭൂമിയാണോ ആദ്യം ഉണ്ടാക്കിയെന്ന് പോലും അറിയാത്ത ടീമാണ് വർത്തമാനം പറയുന്നത്. ഇപ്പോ ഇന്ന് വരെ സംസാരിച്ചതിനകത്തൊരു ഒറ്റ തെളിവ് വെച്ചിട്ടില്ല. നബി നിന്നേ നടത്തുന്നു, അതിന്റെ പിന്നെ മോളി വന്ന് ഞെളിഞ്ഞു കയറിയിരിക്കുക എന്നാണ് കേട്ട്. എം ഫോർ മുഹമ്മദിന് വല്ല പറയാനുണ്ടോ? പിന്നെ ഞാനങ്ങ് പോയേക്കട്ടെ, ഞാൻ കിട്ടിയ ഒരു സമയത്ത് പെട്ടെന്ന് വന്നു പോയതാണ്.
ടീച്ചറൊന്ന് ഇരിക്കാണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് കേൾപ്പിക്കായിരുന്നു. ഇപ്പോൾ ഒറ്റ മിനിറ്റ്, ഇന്ന് പകല് റൂമിട്ടിട്ട് ഇവര് ജോസഫ് മാഷിനെ പറഞ്ഞ തെറികൾ, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു എന്ന് പറയുന്ന ക്ലിപ്പുകളുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നാൽ അതും കൂടെ ഒന്ന് പ്ലേ ചെയ്യായിരുന്നു. നമുക്കതൊക്കെ അത്യാവശ്യമല്ലേ, കാരണം മുഹമ്മദിയന്റെ സംസ്കാരവും ഖുർആനിക സംസ്കാരവും ഗോത്രകാലത്തെ എത്രമാത്രം ഇവര് അതിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് ജനങ്ങളൊന്ന് അറിയട്ടെ. മെയ്ഡ് നമുക്ക് യൂട്യൂബിൽ ഇടാമല്ലോ. അപ്പൊ നിങ്ങൾ ഇസ്ലാമിന്റെ മുന്നിൽ വരുമ്പോൾ ഇവിടെ പൊതുസമൂഹത്തിന്റെ പല പല ആൾക്കാർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിന്റെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിധി വന്നു. ഈ വിധി വന്ന വിഷയം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? വിധി വന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഈ വിധി വന്നപ്പോ ഇയാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിടുന്നുണ്ടാവും. അതായത് ഈ വിധി വന്ന് വിധി വന്നിട്ട് ഈ വന്നപ്പോ ഈ പ്രതികളെ രക്ഷിക്കണം എന്ന് പറയുന്നത്, ഈ വിധി വന്നപ്പോഴും ഇത് ആഘോഷിക്കുന്നതാണ്. പിന്നെ വീണ്ടും ഇത് ഇസ്ലാമിനെതിരെ കൊണ്ടുനടക്കാം. വിധി വന്നതിന് ശേഷം ഇദ്ദേഹം കാണിക്കുന്ന ഗിമിക് എന്താണ്? ഇദ്ദേഹം കാണിക്കുന്ന ഗിമിക് എന്നാണ് ആറാം നൂറ്റാണ്ട്, ആറാം നൂറ്റാണ്ടിലെ മതപരിഷ്കരണ മതമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു വരുന്നതിൽ അയാൾ വീണ്ടും അടിവരയാണ്. എന്താണ്? ഞാൻ മുഹമ്മദ് എന്നുള്ള പേര് തന്നെയാണ്, മുഹമ്മദ് നബിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അയാൾ വീണ്ടും അടിവരയാണ്. എന്നിട്ട് ഇവര് പറയാ, ഇത് കട്ടോട്ടിരിക്കുന്നവരും പറയാം, ഏയ് അയാൾ മുഹമ്മദ് നബിയെ അല്ല പറഞ്ഞു. നിങ്ങൾ എന്താ, ഞങ്ങൾ ചോദിക്കുന്ന എന്താ പറയുക, നിങ്ങൾ പിന്നെ ഇത് വയറ്റിൽ അല്ല വായിലേക്ക് പോകുന്നതാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? വായിൽ പോയതിന് ശേഷം വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനമാണോ നിങ്ങൾ തിന്നുന്നത്? നിങ്ങൾ മിനിമം ബുദ്ധി എന്താ ഉപയോഗിക്കാത്തത്? അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ മുന്നിൽ വരുമ്പോ ഒരു കാര്യം ചോദിക്കാണ്, ഒരു കാര്യം ചോദിക്കുവാണ്. ജസ്റ്റ് മൈക്ക് എടുക്കരുത്, മൈക്ക് എടുക്കരുത്. ഒരു കാര്യമല്ല, ഒരു അര കാര്യം പോലും ഇല്ല. മൈക്ക് എടുക്കരുത്. മൈക്ക് എടുക്കരുത്. അതെ, ഇത് തന്നെയാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്താണ് ജസ്റ്റിനെ കൈവെട്ട് കേസിലെ പ്രതി മത്സരിച്ച വാർഡിൽ മുസ്ലിം വോട്ട് എത്രയുണ്ട്, ക്രൈസ്തവ വോട്ട് എത്രയുണ്ട്, ഹൈന്ദവ വോട്ട് എത്രയുണ്ടെന്ന് നിനക്കറിയോ? കൈവെട്ട് കേസിലെ ജയിപ്പിച്ചതാ നാട്ടുകാരടാ. നാട്ട് ജനാധിപത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്. ഭൂരിപക്ഷം ക്രൈസ്തവരുടെ വാർഡിലാണ് ജയിച്ചത്. ഇതൊക്കെ തോന്നി മാത്രം പറയാറോന്നിരുന്നിട്ട് നിങ്ങളിലേക്ക് വരാം. നിങ്ങളിൽ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് മൂന്ന് ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യന്റെ കാരണം എന്താ? ജസ്റ്റിന് അയാളെ അയാളെ കൈ വെട്ടി നമ്മള് ജസ്റ്റിൻ പറയട്ടെ. പറയുമ്പോ ജോസഫ് മാഷിന്റെ സഭയിൽ നിന്ന് പുറത്താക്കി, അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി, അയാളെ കുടുംബം വിലക്കി, അയാളെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ചെയ്തത് ആരാ? ഇവിടുത്തെ സഭയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടുത്തെ കാക്കമാരം തന്നെത്തിക്ക് കയറാൻ വരാം നിങ്ങള്? എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച വാർഡിലെ വോട്ടേഴ്സ് നമ്മുടെ എന്താ ഇസ്ലാമിനെ പല സമയത്ത് എതിർത്തൊരു വ്യക്തിയുണ്ട്, പി സി ജോർജ്. ഇയാൾ ഈ ജോസഫ് മാഷെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? അതൊന്ന് കേട്ടിട്ട് ഇയാൾ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോന്ന് അറിയാൻ പറ്റും. ഇയാള് അമ്മക്ക് പോലും കഞ്ഞി കൊടുക്കാത്തവനാണ്. അയാളുടെ പേരിൽ ഒരു പീഡന കേസ് ഉണ്ട്, അതറിയോ? ഫോളോ ചെയ്യുന്നത് അതന്നെ. ഇയാളെ കുറിച്ച് ഇയാൾക്ക് ഇയാളെ അറിയുന്ന ആളുകൾ തന്നെ പറയാണ്, ഇയാളെ മാറ്റിലുള്ള ആളുകൾ തന്നെ പറയണെന്ന് കേട്ടോ? നമുക്ക് പീഡന കേസ് ഉണ്ട്, അയാള് ബലാത്സംഗം ചെയ്ത കേസ് ഉണ്ട് അയാളുടെ പേരില്, അതറിയോ? അതുണ്ടോ? അങ്ങനെയില്ല. അമ്മക്ക് കഞ്ഞി കൊടുക്കാത്തവനാന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, എന്നാ ഇതും നമ്മൊന്ന് കേട്ടാലോ. പി സി ജോർജ് പറയണത് നമ്മള് പി സി ജോർജിന്റെ ആളൊന്നും അല്ല. എന്ത് മനോഹരമായ ആചാരങ്ങളല്ലേ. ഇപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. പുള്ളി പെൺവിടിയനായിരുന്നു, ബലാത്സംഗ കേസുണ്ട് പുള്ളിയുടെ പേരിൽ. പുള്ളിയെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം സഭയാണ്. പിന്നെ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. വിവിധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ സാറുമാർ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇപ്പം കൈ വെട്ടിയവനും പുണ്യാളനായി, അത് ചെയ്യിച്ചവനും എതിർദിശയിൽ നിന്ന് വെട്ടടാ എന്ന് പറഞ്ഞവനും പുണ്യാളനാണ്. ഇപ്പറഞ്ഞ ടീം
ആരായി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാം. എനിക്കിത് കേട്ടിട്ട് ഒരത്ഭുതവും തോന്നിയില്ല. കാരണം മഹാനായ പ്രവാചകൻ കാരുണ്യവാനാണ് എന്ന് പറയുന്ന ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മൂന്ന് സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, അബു അഫാഖ് എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പ്രകാരം 104 or 106 വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ കഴുത്തു വെട്ടിയെടുക്കാനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. അങ്ങനെ വെട്ടി. പിന്നീട് 4 മക്കളുള്ള, അഞ്ചാമത് ഒരു കുഞ്ഞു കൂടെ ഉണ്ട്, ചെറിയ കുഞ്ഞ്, 5 മക്കളുണ്ട് മൊത്തം. ഈ 5 മക്കളുള്ള അസ്മ ബിൻതു മർവാൻ എന്ന സ്ത്രീ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി. ചുറ്റിനും മറ്റേ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നു. വളരെ ചെറിയ കുഞ്ഞ് ഇവരുടെ മുലപ്പാല് കുടിച്ചിട്ട് ഇവരുടെ നെഞ്ചിൽ കിടപ്പുണ്ട്. അപ്പോ പ്രവാചകൻ പറയാണ്, അവരെ അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു വിട്ടു. ഊരിപ്പിടിച്ച വാളുമായി വന്നിട്ട് പ്രവാചകന്റെ കിങ്കരന്മാര് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞിനെ മാറിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് അവരുടെ നെഞ്ചിലേക്ക് ഈ കഠാര ആഴത്തിൽ കുത്തിയിറക്കി. എന്നിട്ട് പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ അവരെ തീർത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ കുഞ്ഞുങ്ങൾ കിടന്ന് കരയാണ്. പ്രവാചകൻ അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആളാണെന്ന് നമ്മളത് സമ്മതിച്ചേക്കണം. ശരി, സമ്മതിച്ചു. വിധവകളെ സംരക്ഷിക്കുന്ന ആളാണെന്ന് സമ്മതിക്കണം. ശരി, ഇത് രണ്ടും ഉണ്ടാക്കുന്ന ആളാണ് എന്ന് സമ്മതിക്കരുത്. ഇതാണല്ലോ ഇവരുടെ ആശയം. അപ്പൊ പ്രവാചകൻ പിറ്റേ ദിവസം രാവിലെ അനുചരന്മാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട്, ഡാ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ ആരെന്ന് നീ കണ്ടോടാ, അങ്ങനത്തെവനെ നിനക്ക് കാണണോ? ആ, കാണണം. ഉടനെ ഈ അസ്മ ബിൻത് മർവാൻ എന്ന് പറയുന്ന സ്ത്രീയുടെ നെഞ്ചിലെ കാഴത്തിൽ കഠാര കുത്തിയിറക്കിയ മനുഷ്യനെ കാണിച്ചിട്ട് പറയാണ്, ഇദ്ദേഹമാണ് അദ്ദേഹം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. അപ്പോ ഈ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കാണിക്കാനാണ് അവരെ എതിർക്കുന്നവരെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ പറയുന്നവരുടെ ഒക്കെ തലയെടുക്കുമ്പോൾ ഇവർക്ക് അള്ളാഹു എന്തൊക്കെയോ റിവാർഡ് നൽകും. ഇനി മൂന്നാമത്തെ വിഷയമാണ് സഫിയ. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്, പിന്നെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും എല്ലാം കൂടി നമ്മുടെ സഫിയയെ കടത്തിക്കൊണ്ടുവന്നതും വെറുതെ ഒരു യുദ്ധക്കഥയൊക്കെ ഉണ്ടാക്കിയതും ഒക്കെ നമുക്കറിയുന്ന കഥയാണ്. എന്നിട്ട് ഈ സഫിയയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സഫിയയുടെ ഭർത്താവുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കിനാന എന്നാണ്. അയാള് വലിയ ഒരു ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കയ്യില് ഒരു മറ്റൊരു ഗോത്രത്തിന്റെ പണം സൂക്ഷിക്കുന്ന ഖജാൻജിയുമാണ് അദ്ദേഹം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ കൊല്ലുന്നത് തന്നെ പ്രവാചകൻ. ഈ സഫിയയെ നടത്തിക്കൊണ്ടുവരുന്നത് ഈ കിനാനയെ തലകുത്തി നിർത്തി ഇയാളുടെ ശരീരം മുഴുവനും അടിച്ചും ഇടിച്ചും വരഞ്ഞും ചോര ഇങ്ങനെ ഊർന്നു വീഴുവാണ് താഴേക്ക്. ആ ചോര, തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ ചവിട്ടിയിട്ടാണ് ഈ ഭാര്യയെ പ്രവാചകൻ കൊണ്ടുവരുന്നത്. പ്രവാചകന്റെ അനുയായികളാണ് കൊണ്ടുവരുന്നത്, പ്രവാചകനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോ പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇതുവഴി കൊണ്ടുവന്നത്? ഭയങ്കര കാരുണ്യം, കാരണം ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം അറിഞ്ഞു പോകുമല്ലോ. അപ്പോ സ്വന്തം ഭർത്താവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും ഒരു നാട്ടുകാരെയും മുഴുവനും കൊല ചെയ്ത ഈ കിരാതനായ ദുഷ്ടനായ നീചനായ മനുഷ്യത്വമില്ലാത്ത ഈ പ്രവാചകനെ കാരുണ്യവാനാണ് എന്ന് പറയണമെന്ന്, മാനവരിൽ മനോഹരനാണ് എന്ന് പറയണമെന്ന് പഠിപ്പിച്ച ഒരു മതവും മതപുസ്തകവും മതത്തിന്റെ ദർശനവും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ജോസഫ് മാഷുമാരുണ്ടാവുക തന്നെ ചെയ്യും. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഇവർക്ക് അത്ഭുതമുള്ള കാര്യമേ അല്ല. ഒരാളുടെ തല വെട്ടിയാലിപ്പ എന്താ പ്രശ്നം? ഒരാളുടെ കയ്യും കാലും വെട്ടി എന്താ പ്രശ്നം? മതത്തെ വിമർശിച്ചുകൊണ്ടല്ലേ വെട്ടിയത്? ഒരു കുഴപ്പമില്ല, വെട്ടണം. ഇങ്ങനെ ഇവർ പറയും. ഇവരെ ഇപ്പോഴും ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗ്രന്ഥവും ഈ സംസ്കാരവുമാണ്. അതുകൊണ്ട് എനിക്ക് ജോസമാഷിന്റെ വിഷയത്തിൽ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല. 3 വയസ്സ് മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് കുത്തി വെക്കപ്പെടുന്നത് അമുസ്ലിങ്ങളെ കൊല്ലണമെന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഒന്നും ഭൂമിയിൽ വെച്ചേക്കരുതെന്നു. അലിയാർ കസ്മി തന്നെ പറഞ്ഞില്ല, 6 വയസ്സിൽ കെട്ടിയെന്ന് പറയുന്നവരെ ഒന്നും ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ, ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് അമുസ്ലിങ്ങളെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഒക്കെ വേട്ടയാടി വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം സുരക്ഷിതമാക്കപ്പെടുമെന്നുള്ളതാണ്. എന്തായിരുന്നാലും എനിക്ക് പോകാൻ സമയം വരാം, ഞാൻ 30 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വേണ്ടി ഒരു കാര്യം കൂടെ, അതായത് നമ്മുടെ ഈ ഖുർആൻ 5-ാം അധ്യായം അൽമാഇദയിലെ 33-ാമത്തെ സൂറ ഉണ്ടല്ലോ, അപ്പൊ ഈ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രതിഫലം അവരെ കൈ ക്രൂശിക്കപ്പെടുക, കൈകാലുകൾ വ്യത്യസ്ത നിലയിൽ ഉച്ചകളയപ്പെടുക. ഇത് പറയുമ്പോൾ ഇവര് പറയുന്നത് ഇത് യുദ്ധ സന്ദർഭത്തിലുള്ള ആയത്താണ്, ഇതൊന്നുമല്ല, ഇത് കാര്യം ഏതോ ഭ്രാന്തന്മാർ ചെയ്താണ് പറയുന്നത്. അതിനെപ്പറ്റി ജാമിയ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം.
ഈ ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് 200 വർഷം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത് തന്നെ. പ്രവാചകൻ ഈ പുസ്തകം കണ്ടിട്ടേയില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ ഖുർആൻ ആയത്തുകൾ തനിക്ക് കിട്ടിയത് എന്ന് പറയേണ്ടത് ആരാ? മുഹമ്മദ് നബിയാണ്. നബി ഈ പുസ്തകമൊട്ട് ക്രോഡീകരിച്ചിട്ടുമില്ല. ഇതിന് പറയാ സബബുൻ നുസൂൽ എന്നാണ്. ഇതിന്റെ സാഹചര്യം, അവതരണ പശ്ചാത്തലം പ്രവാചകൻ എങ്ങും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെങ്ങനെ പറയും യുദ്ധത്തിന്റെ പശ്ചാത്തലമാണെന്ന്? യുദ്ധത്തിന്റെ പശ്ചാത്തലമാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ. ക്രൂശിക്കുക, കൊല്ലുക, എതിർ വശങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുക, നാടുകടത്തുക, യുദ്ധത്തിന്റെ നിയമം അതല്ലല്ലോ. നാടുകടത്തൽ യുദ്ധത്തിൽ പെട്ടതല്ലല്ലോ. കൈകാലുകൾ ഛേദിക്കൽ യുദ്ധത്തിൽ പെട്ടതല്ലല്ലോ. ഇത് ശിക്ഷിക്കാൻ പിടിക്കുന്നതല്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്നവർക്കുള്ള ശിക്ഷയെന്നല്ലേ അതിനകത്ത് പറയുന്നത് തന്നെ? ഒരിക്കലും അതിനകത്ത് യുദ്ധ സന്ദർഭമാണ് എന്ന് നമുക്ക് കിട്ടത്തേയില്ല. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹും റസൂലും ഒക്കെ ഇല്ല കച്ച കെട്ടി ഇറങ്ങി പുറപ്പെടുക, വാളും പരിചയം ഒക്കെ ആയിട്ട് വാട യുദ്ധത്തിൽ നിന്ന്. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിൽ? അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല ഇവിടെ. അങ്ങനെ ഒരു ആശയമേ ഇതൊന്നും കിട്ടത്തില്ല. പിന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇമാം അത്തുബരിയും സുയൂത്തിയും ഇബ്നു കസീറിന്റെയും ഒക്കെ, അതുപോലെ ജലാലൈനി തഫ്സീറിലൊക്കെ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അതിലൊരാൾ ആരാണ്? മതം വിട്ടവരാ. മതം വിട്ട ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. ഇതിനകത്ത് ഇവിടെ യുദ്ധ സന്ദർഭം, അങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം, അവിടെ ഇവിടെ യുദ്ധ സന്ദർഭം കിട്ടുന്നില്ലല്ലോ നമുക്ക്. അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് വ്യക്തിപരമായ രീതിയാണ്. ഇതിന്റെ മുമ്പിലുള്ളതെടുത്താലും അതിന്റെ താഴെയുള്ളതെടുത്താലും ഒരിക്കലും നമുക്കിത് യുദ്ധ സന്ദർഭമാണെന്ന് കിട്ടത്തില്ല. വേണമെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വചനം കൂടി എടുത്താലും നമുക്ക് കിട്ടത്തില്ല. കാരണം ഖുർആൻ ഇവർ പറയുക മുമ്പിലുള്ള ആയത്ത് വായിക്കുക, താഴെയുള്ള ആയത്ത് വായിക്കുക സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റാതെ നാം. പ്രവാചകൻ ഇങ്ങനെ യുദ്ധ സന്ദർഭത്തിൽ ചെയ്തതായിട്ട് തെളിവുകളേ ഇല്ല. പ്രവാചകൻ യുദ്ധ സന്ദർഭത്തിൽ എന്താണ് ചെയ്തത്? തല വെട്ടിയെടുക്കുക, ബാക്കിയുള്ളവരെയൊക്കെ കപ്പം കൊടുത്ത് ഇസ്ലാം മതം സ്വീകരിച്ചോടാ, അതല്ലെങ്കിൽ കപ്പം കൊടുത്തിട്ട് പോയിക്കോ, ഇത്രേ ഉള്ളൂ. ഖൈബർ യുദ്ധ സന്ദർഭത്തിൽ പോലും ഒരുപാട് ആളുകൾ പേടിച്ചു ഭയം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തത്. അവരെ കുറിച്ച് ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതല്ല, മറിച്ച് ഭയം മൂലമാണ് അവരുടെ ഉള്ളിൽ കാപട്യമുണ്ടത്. കാരണം ഇസ്ലാം മതം ശരിയാണ് എന്ന് വിചാരിച്ചിട്ടല്ല തിരിച്ചു പോണ്ടേ. കഴുത്ത് വെട്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടാകുന്നേ. പിന്നീട് ഈ മക്കളും ഭാര്യമാരും ഒക്കെ ഇവന്മാരുടെ സെക്ടോയിൽസ് അല്ലേ, അതുകൊണ്ട് പേടിച്ച് ശരി ഞങ്ങൾ ഇനി മുസ്ലിങ്ങളായിട്ട് ജീവിച്ചോളാം. 1921 എത്ര ആളുകൾ ഭയം മൂലം ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്. അത് തന്നെ ഇപ്പൊ യുദ്ധ സന്ദർഭമാണ് എന്ന് ഈ ലോകത്ത് പറയാനൊരു ഒറ്റ ഒരാളിനെ അറുതതേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാ. എനിക്ക് ഏത് സന്ദർഭത്തിലാണ് ഇത് ഇറങ്ങിയത്? സത്യം പറഞ്ഞാൽ നബി നബിയുടെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് പോലുമില്ല. പ്രവാചകൻ മരിച്ച്, അബൂബക്കർ മരിച്ച്, ഉമറു മരിച്ച്, ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഭയപ്പെടുകയാണ്. യമാമ പോലെയുള്ള യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അപ്പൊ അയ്യോ ഖുർആൻ ഇനി മന്നിൽ നിന്ന് പോകുമോ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളൊക്കെ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. ആ സമയത്ത് അബൂബക്കറും ഉസ്മാനും ഒക്കെ തന്റെ കയ്യിലുള്ള കുറെ ഖുർആനുകൾ കത്തിച്ചു കളയാം. എന്നിട്ട് അബൂബക്കർ പറഞ്ഞ ഹദീസ് ഇങ്ങനെയാണ്, എന്റെ കയ്യിൽ നിന്നും ഇതല്ലാതെ മറ്റൊന്നും എഴുതി വെക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഖുർആനല്ലാത്ത മറ്റൊന്നും എഴുതി വെക്കരുത് എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതങ്ങ് കരിച്ചു കളയുകയാണെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. അപ്പോ പ്രവാചകന്റെ മേലുള്ള ദൗത്യം പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടില്ല, ഖുർആൻ പോലും. പിന്നെയാണ് ഓരോ വചനങ്ങളും ഇറങ്ങിയ പശ്ചാത്തലം. പിന്നെ നമ്മുടെ നാടല്ലേ, നീ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഖുർആന്റെ വചനങ്ങൾ എടുത്തു നോക്കിയാല് 100 കണക്കിന് ഖുർആൻ വ്യാഖ്യാനങ്ങളുണ്ട്. എല്ലാ ഓരോന്നും ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം അതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് എഴുതിയേക്കാം. എന്നിട്ട് എല്ലാത്തിന്റെയും അടിയിൽ കൊണ്ടുവന്ന് ഇവർ ഒട്ടിച്ചു വെക്കും. അള്ളാഹു റസൂലുഹു അഅലം, ഇതിന്റെ യാഥാർത്ഥ്യം പഠിച്ചോളും റസൂലിനെ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരു ഐഡിയ വെച്ചങ്ങ് കാട്ടിയതാണെന്ന് അവർ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ബോണ്ടേ. കുറേ ആയി നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടും ഒരുപാടായിരിക്കുന്നു. എന്നാ ഞാനങ്ങ് പോയേക്കട്ടെ, സുഖമാണെന്ന് വിചാരിക്കുന്നു.